തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 18 മുതലുള്ളതായ താഴോട്ടുള്ള വാക്യങ്ങൾ ചിലത് വായിക്കാം. 18-ാമത്തെ വാക്യത്തിൽ ആദ്യമേ കാണുന്നത്, മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമായി തീരും. വിളിവനായ ദൈവം 1-ാം അധ്യായത്തിൽ സസ്യങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കലും മുള്ളും പറക്കാരയും അത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട്, ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മുള്ളും പറക്കാരയും എന്ന് പറയുന്നത് ശാപത്തിൻ്റെ പ്രതീകമാണ്, പാപത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഈ മുള്ളും പറക്കാരയും ഒക്കെ മാറിയിട്ട് സരളവൃക്ഷവും ഉണ്ടാകും. ഈ ശാപം മാറ്റി എപ്പോഴും നല്ല സുഗന്ധങ്ങൾ പുറപ്പെടുവിക്കുന്നതായ ചില വൃക്ഷങ്ങൾ ആ സ്ഥാനത്ത് ഉണ്ടാക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയ ഭൂമിയിൽ ഇനി മുള്ളില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മുള്ള് മാറ്റുവാനായിട്ട് എന്താണ് ചെയ്തത്? ഈ ശാപം നമ്മളിൽ നിന്ന് മാറ്റുവാൻ ശാപം ഇല്ലാത്ത വലിയവനായ ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് മുള്ളും പറക്കാരയും നിറഞ്ഞതായ ലോകത്തിൽ വന്ന് 33.5 വർഷക്കാലം ജീവിച്ച് നടന്ന് ദൈവപ്രവൃത്തി ചെയ്ത് മുൻപോട്ടു പോയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവസാന സമയത്ത് തന്നെ ക്രൂശിക്കുന്നതായ സമയത്ത് അവർ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശാപഗ്രസ്തമായിരിക്കുന്ന മുള്ളിൻ്റെ അനുഭവം നമ്മളിൽ നിന്ന് മാറ്റുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മുള്ളിൻ്റെ അനുഭവം മുഴുവനായിട്ട് തൻ്റെ തലമേൽ അവൻ വഹിച്ചു. തൻ്റെ ആ കഷ്ടം അനുഭവിച്ച് നമുക്ക് അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം, ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് വലിയവനായ ദൈവം നമുക്ക് ഒരു വ്യത്യാസം തന്നു. ആ ദൈവത്തെ നമുക്ക് ഓർത്ത് സ്തുതിക്കാം. 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവിക്കും, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. നോക്കുക, ഇവിടെ വീണ്ടും മനുഷ്യന് കൊടുത്തിരിക്കുന്ന വിയർപ്പോടെ നീ അധ്വാനിക്കും. വലിയവനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായ സമയത്ത് വിയർപ്പിൻ്റെ ഒരു അനുഭവം അവനില്ലായിരുന്നു. അവൻ ഏതൻ തോട്ടത്തിൽ വിയർപ്പില്ലാതെ, കഷ്ടമില്ലാതെ, കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ ഉള്ളതായ ഒരു ജീവിതമായിരുന്നു ആദാവിനും ഹവ്വയ്ക്കും വലിയവനായ ദൈവം ഒരുക്കി കൊടുത്തത്. എന്നാൽ അവരുടെ പാപം മുഖാന്തരമായിട്ട് വിയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുവാനായിട്ട് സാധിച്ചു. എന്നാൽ ആ വിയർപ്പിൻ്റെ അനുഭവം നമ്മളിൽ നിന്ന് വീണ്ടും മാറ്റേണ്ടതിന് വേണ്ടി ഗെത്സെമന തോട്ടത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു വിയർക്കുന്നത് കാണാം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർക്കുമ്പോൾ ഉപ്പും വെള്ളവുമാണ് വെളിയിലേക്ക് വരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഗെത്സെമന തോട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടപ്പോൾ, വിയർത്തപ്പോൾ അവൻ്റെ വിയർപ്പ് രക്തം വിയർപ്പ് തുള്ളി പോലെ വെളിയിലേക്ക് വന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ എത്രയോ ഭയങ്കരമാണ്. നമ്മുടെ വിയർപ്പിൻ്റെ അനുഭവം നമ്മളിൽ നിന്നും മാറ്റുവാൻ കർത്താവ് ഏറ്റവും അതിഭയങ്കരമായിരിക്കുന്ന വിയർപ്പ്, ആ രക്തം ധാരധാരയായിട്ട് തൻ്റെ ആ വിയർപ്പ് കൂപങ്ങളിലൂടെ വെളിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പറയുന്നത്, നിന്നെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ മണ്ണിലേക്ക്, പൊടിയിലേക്ക് തന്നെ ചേരും. വലിയവനായ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദാമാണ്. അവൻ ഒരിക്കലും മരണമില്ലാതെ നിത്യമായിട്ട് അവൻ ജീവിച്ച് ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്തി ഈ ലോകത്തിൽ വാണ് അതിൻ്റെ ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തുവാൻ വലിയവനായ ദൈവം അവന് അധികാരം കൊടുത്തിരുന്നു. എന്നാൽ പാപം മുഖാന്തരമായിട്ട് തൻ്റെ ആ പദവിക്ക് വ്യത്യാസം അവൻ വരുത്തുകയുണ്ടായി. അവൻ പൊടിയിലേക്ക് ചേർന്നു. പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് അവൻ പൊടിയിലേക്ക് ചേർന്നു. എന്നാൽ നമുക്ക് വലിയൊരു
നിരാശയുള്ളത്. നമ്മുടെ ആ അവസ്ഥയ്ക്ക് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മുടെ ഈ മരണത്തിൽ നിന്ന്, നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് അവൻ നമുക്ക് ഒരു നിത്യജീവനെ തന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ വീണ്ടും തിരിച്ചു വന്നു. നാം പൊടിയിൽ ആയിപ്പോയാൽ പോലും പൊടിയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന വലിയവനായ ദൈവം തൻ്റെ വരവിങ്കല് കാഹളനാദത്തിങ്കല് ആ കർത്താവിൻ്റെ ആ ഗംഭീര ധ്വനിയിൽ ഈ പൊടിയിലേക്ക് ഇറങ്ങിപ്പോയവരൊക്കെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകും. എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി, ശാപം മുഖാന്തരമായിട്ടുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളെയും അവൻ മാറ്റിത്തന്നു. മുള്ളിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി, വിയർപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി, പൊടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ മരണത്തിൽ നിന്ന് വലിയവനായ ദൈവം നിത്യജീവങ്കിലേക്ക് നമുക്ക് കൊണ്ടുവന്നു. ആ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.